ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡിസ്ലൊക്കേഷൻ മൂവ്മെന്റ് ആണ്. ഡിസ്ലൊക്കേഷൻ മൂവ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു, ഒരു ക്രിസ്റ്റലൈൻ സോളിഡില് ഒരുപാട് ഡിസ്ലൊക്കേഷൻസ് അല്ലെ അഥവാ ഇംപെർഫെക്ഷൻസ് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോ ഒരു സഫിഷ്യന്റ് ഒരു ഡിസ്ലൊക്കേഷൻ ജസ്റ്റ് അങ്ങനെ ഇങ്ങനെ ഒന്നും മൂവ് ചെയ്യില്ല, ഒരു സഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ സ്ലിപ്പ് ഒക്കെ എന്നുള്ളത് നമ്മൾ ഷ്മിറ്റ്സ്ലോ പഠിച്ചപ്പോൾ പറഞ്ഞു. ഇനി ഈ സഫിഷ്യന്റ് എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുമ്പോഴാണ് ഈ ഡിസ്ലൊക്കേഷൻസിന് മൂവ്മെന്റ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നത്. അപ്പോ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ എഡ്ജ് ഡിസ്ലൊക്കേഷൻസ് ഡിസ്ലൊക്കേഷൻ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുക. അതുപോലെ തന്നെ സ്ക്രൂ ഡിസ്ലൊക്കേഷൻ എപ്പോഴും ഡിസ്ലൊക്കേഷൻ ലൈനിന് പാരലൽ ആയിട്ടാണ് മൂവ് ചെയ്യുക, അതായത് ബർഗേഴ്സ് വെക്ടറിന് പാരലൽ ആയിട്ടാണ് മൂവ് ചെയ്യുക. ഇനി വേറൊരു കാര്യം എന്താ വെച്ചാൽ ഡിസ്ലൊക്കേഷൻ സ്ക്രൂ ഡിസ്ലൊക്കേഷൻസിന് ഒരു പ്രത്യേകതയുണ്ട്, അതായത് ക്രോസ് സ്ലിപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് അതായത് ക്രോസ് സ്ലിപ്പ് എന്ന് പറയുമ്പോൾ ഈ ഡിസ്ലൊക്കേഷൻ ലൈനിന് അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഈ സ്ലിപ്പ് ഒക്കെ ചെയ്യുന്നത് പല ഡിസ്ലൊക്കേഷൻ പ്ലെയിൻസിൽ കൂടെയാണ്, അതിനെ നമ്മൾ സ്ലിപ്പ് പ്ലെയിൻസ് എന്ന് പറയും. അപ്പോൾ ഈ സ്ക്രൂ ഡിസ്ലൊക്കേഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു സ്ലിപ്പ് പ്ലെയിനിൽ നിന്ന് ഇതിന്റെ പാരലായിട്ട് ഇന്റർസെക്ട് ചെയ്ത് എടുക്കുന്ന ഇതിന് പാരലായിട്ട് എടുക്കുന്ന പ്ലെയിനിൽ പറ്റില്ല, ബട്ട് ഇന്റർസെക്ട് ചെയ്ത് എടുക്കുന്ന പ്ലെയിനിലേക്ക് ഈ സ്ക്രൂ ഡിസ്ലൊക്കേഷന് ക്ലൈംബ് ചെയ്യാൻ പറ്റും. ഒരു സ്പൈറൽ ചെയ്ത് ക്ലൈംബ് ചെയ്യുന്ന പോലെ ക്ലൈംബ് ചെയ്ത് പോകാൻ പറ്റും. കാരണം ഈ സ്ക്രൂ ഡിസ്ലൊക്കേഷന് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും, കാരണം അതിന്റെ ബർഗർ സെക്ടറിന്റെ ഡയറക്ഷനിലാണ് അതിന്റെ സ്ലിപ്പ് ഡയറക്ഷൻ. അപ്പോൾ ആ സ്ലിപ്പ് ഡയറക്ഷൻ ഇന്റർസെക്ട് ചെയ്യുന്ന പ്ലെയിനുകളിലേക്ക് കയറി പോകാൻ പറ്റും. അപ്പോൾ ഈ ഡിസ്ലൊക്കേഷൻ മൂവ്മെന്റുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഡിസ്ലൊക്കേഷൻ മൂവ്മെന്റ്സ് നടന്ന് ചില സ്ഥലങ്ങളിൽ അക്യൂമുലേറ്റ് ചെയ്യും, അതായത് ഗ്രെയിൻ ബൗണ്ടറീസിലൊക്കെ അക്യൂമുലേറ്റ് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ ആ സ്ഥലങ്ങൾ നമ്മൾ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഉള്ള ഭാഗങ്ങൾ എന്ന് പറയും. സ്ട്രെസ് കോൺസെൻട്രേഷൻ ശരിക്കും പറഞ്ഞ ഒരു മെറ്റീരിയലിന് വളരെ ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു സംഭവമാണ്, അതിന്റെ സ്ട്രെങ്ത് ഒക്കെ കുറയും. ഇപ്പോൾ സേ ഒരു ക്രാക്ക് ഇതുപോലെ തന്നെ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഉണ്ടാക്കുന്ന ഒരു ഭാഗമാണ്. അതായത് ഒരു ചെറിയൊരു ക്രാക്കോ പോറലോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞ സ്ട്രെസ് കോൺസെൻട്രേഷൻസ് ഉണ്ടാക്കും. കാരണം എന്താ, സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പോൾ ഈ ക്രാക്കൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും സിംപ്ലസ്റ്റ് ഐഡിയ ഞാൻ പറയാം, ക്രാക്കിന്റെ വിടുത്തൊക്കെ വെച്ച് നമുക്ക് വേറെ ഒരുപാട് പഠിക്കാനുണ്ട്. ഏറ്റവും സിംപ്ലസ്റ്റ് ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രാക്കുള്ള ഭാഗത്ത് എഫക്റ്റീവ് ഡയമീറ്റർ കുറവായിരിക്കുമല്ലോ. അപ്പോൾ ആ എഫക്റ്റീവ് ഡയമീറ്റർ കുറവായത് കാരണം അവിടെ ക്രോസ് സെക്ഷണൽ ഏരിയ കുറവായിരിക്കും. അപ്പൊ സ്ട്രെസ് ബൈ ഏരിയ എന്ന് പറയുമ്പോൾ ഏരിയ ഡിനോമിനേറ്ററിലാണ്, അത് കുറയുമ്പോൾ എന്ത് പറ്റും, സ്ട്രെസ് കൂടും. അല്ല, ഫോഴ്സ് സ്ട്രെസ് കൂടും, സ്ട്രെസ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ. അപ്പൊ ഏരിയ കുറയുമ്പോൾ സ്ട്രെസ് കൂടും. അതിന്റെ എഫക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ലോ സ്ട്രെസ്സിൽ ഇതിന്റെ ത്രെഷോൾഡിലേക്ക് അല്ലെങ്കിൽ ലിമിറ്റിലേക്ക് വരും. ഫോർ എക്സാമ്പിൾ ഒരു ക്രെയിനിന്റെ ആം ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ആമിന്റെ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി സേ ഒരു 100 GPa എന്ന് വിചാരിക്കാം. ഓക്കെ, ആ 100 GPa ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി ഉള്ള സാധനം ഒരു 8 GPa ലോഡാണ് ക്യാരി ചെയ്യുന്നത് ക്രെയിനിന്റെ ആമില്. പക്ഷെ ഇതിൻ്റെ അകത്തൊരു സ്ട്രെസ് കോൺസെൻട്രേഷൻ ഉണ്ടാകുമ്പോൾ ആ സ്ട്രെസ് ഉള്ള ഭാഗത്ത് ലോക്കൽ ഏരിയയിൽ ഇതിന്റെ എഫക്റ്റീവ് ഏരിയ ഒക്കെ കുറയുമല്ലോ. അപ്പൊ അവിടെ സ്ട്രെസ് കൂടും. അപ്പോ 100 ആണ് ഇതിന്റെ ലിമിറ്റ്, 80 ഉള്ളൂ. പക്ഷേ ഈ സ്ട്രെസ് ഉള്ളത് കാരണം എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോക്കൽ ഏരിയയില് ശരിക്കും പറഞ്ഞാൽ 80 ടോട്ടൽ ലോഡ് ആണെങ്കിൽ പോലും ആ ക്രാക്കുള്ള ഭാഗത്ത് 80 പകരം സേ ഒരു 120 160 ഒക്കെ വന്നു വരാം ലോഡ്. അപ്പോ എന്ത് പറ്റും, നമുക്ക് ഈ സാധനം ഫെയിലാണ്, ഈൽഡിങ് സ്റ്റാർട്ട് ചെയ്യും. നേരത്തെ ഈൽഡിങ് സ്റ്റാർട്ട് ചെയ്യും, 80 ലോഡ് ഉള്ളെങ്കിലും അതിന്റെ എക്സാക്ട് ലിമിറ്റ് വെച്ചിട്ടൊക്കെയായിരിക്കും നമ്മൾ പണി എടുപ്പിക്കുന്നത്. പക്ഷെ ആ സാധനം പെട്ടെന്ന് ഫെയിലായി പോവും. ഓക്കെ, അപ്പോൾ അതാണ് സ്ട്രെസ് കോൺസെൻട്രേഷൻ്റെ കാര്യം. നമുക്ക് അടുത്ത മൊഡ്യൂളുകളിൽ കൂടുതൽ പഠിക്കാനുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡിസ്ലൊക്കേഷൻ ക്ലൈംബാണ്. ഡിസ്ലൊക്കേഷൻ ക്ലൈംബ് എന്ന് പറയുമ്പോൾ സെൽഫ് ഡിഫ്യൂഷൻ വഴി, അതായത് ഒരു വേക്കൻസി ഡിഫ്യൂഷൻ. ഇപ്പോൾ ഈ ഫിഗർ ഇച്ചിരി ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. ഇതിൻ്റെ ഇവിടെ ഒരു സെൽഫ് ഡിഫ്യൂഷൻ ഉണ്ട്, ഇവിടെ സെൽഫ് വേക്കൻസി ഉണ്ട്. അപ്പോൾ ഈ ഇവിടെ ഉള്ള ആറ്റം ആ വേക്കൻസിയിലേക്ക് ചാടിക്കയറും. അപ്പോൾ അതിനെ പോസിറ്റീവ് ക്ലൈംബ് എന്ന് പറയും. ഓക്കെ, ഡിസ്ലൊക്കേഷൻ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് ക്ലൈംബ് ചെയ്യുക എന്ന് പറയുന്നത് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ മൈക്രോസ്കോപ്പിക്കൽ നമുക്ക് എന്താ നമ്മുടെ റിലേറ്റീവ് ആയിട്ട് നോക്കുന്നതാണ്, അതിൽ വലിയ കാര്യമൊന്നുമില്ല. പോസിറ്റീവ് ക്ലൈംബ് എന്ന് പറഞ്ഞ ഇതാണ്. ഇനി നെഗറ്റീവ് ക്ലൈംബ് എന്ന് പറഞ്ഞാലോ, ഇത് ഇവിടെ നിന്ന് കയറി. അപ്പോൾ ഇവിടെ ഒരു ഡിസ്ലൊക്കേഷൻ ഉണ്ടായി. അപ്പോൾ ഈ ആറ്റംസ് എന്ത് ചെയ്യും, ഇവിടെ ഉള്ള ആറ്റത്തിന് ഇവിടേക്ക് കയറിയിരിക്കാൻ പറ്റും. ഇവിടെ ഉള്ള ആറ്റം ഇങ്ങോട്ട് ചാടി കയറും. അപ്പോൾ അതൊരു നെഗറ്റീവ് ക്ലൈംബാണ്. അപ്പോൾ ശരിക്കും ഡിസ്ലൊക്കേഷൻ ഇവിടെ ഉണ്ടായിരുന്ന ഡിസ്ലൊക്കേഷൻ പിന്നെ ഇങ്ങോട്ട് പോയി, ഇങ്ങോട്ട് പോയി. അപ്പോൾ ഡിസ്ലൊക്കേഷൻ്റെ മൂവ്മെന്റ് ഓക്കെ, ഓപ്പോസിറ്റ് അറ്റോമിക് മൂവ്മെന്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ജോക്സ് ആൻഡ് കിങ്സ് എന്ന് പറഞ്ഞ സംഭവം പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ ഫോറസ്റ്റ് ഓഫ് ഡിസ്ലൊക്കേഷൻസും ഉണ്ട്. അത് നിങ്ങൾ അസൈൻമെന്റ് ആയിട്ട് ചെയ്യേണ്ടതാണ്. അത് നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കിയിട്ട്
ഫിഗർ മനസ്സിലാക്കി എടുത്താൽ മതി, അതിന് വലിയ സംഭവമൊന്നുമില്ല. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഗ്രെയിൻ ഗ്രോത്ത്. ഗ്രെയിൻ ഗ്രോത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറ്റ് എലവേറ്റഡ് ടെമ്പറേച്ചറിൽ സേ ഒരു 0.4 മെൽറ്റിംഗ് പോയിന്റിന് താഴെ ആയിരിക്കും, മിക്ക എബവ് ആയിരിക്കും ഈ സംഭവം നടക്കുക. മെൽറ്റിംഗ് പോയിന്റ് 0.4 അതായത് 40% എത്തുമ്പോഴേക്കും ഗ്രെയിൻ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യും. പ്രീ ക്രിസ്റ്റലൈസേഷൻ പഠിക്കാനുണ്ട് നമുക്ക്. അതായത് ഈ ഹൈ എലവേറ്റഡ് ടെമ്പറേച്ചറിൽ ഇരിക്കുമ്പോൾ ഒരു മെറ്റൽ സ്പെസിമിനി അതിന്റെ ഫൈൻ ഗ്രെയിൻഡ് ആണെന്നുണ്ടെങ്കിൽ ഫൈൻ ഗ്രെയിനുകൾക്കൊക്കെ ചെറിയ ചെറിയ ഗ്രെയിനുകൾക്കെല്ലാനും ക്വാൽസൻസ് ചെയ്തിട്ട് അതായത് കൂടിച്ചേർന്നിട്ട് വലിയ ഗ്രെയിൻ ആവാനായിട്ട് ടെൻഡൻസി ഉണ്ട്. ഈ ഫിനോമിനയാണ് ഗ്രെയിൻ ഗ്രോത്ത് എന്ന് പറയാം. കാരണം ഫൈൻ ഗ്രെയിൻസിന് ശരിക്കും പറഞ്ഞാൽ എനർജി കൂടുതൽ, ഫ്രീ എനർജി കൂടുതലാണ്. കാരണം ഓരോ സർഫസ് ഓരോ ഗ്രെയിനുകൾ ഉണ്ടാവാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടെന്നൊക്കെ നമ്മൾ ഗിഫ്റ്റ് ഫ്രീ എനർജി ഒക്കെ പഠിച്ചപ്പോൾ പറഞ്ഞു. അപ്പോൾ ഓരോ ചെറിയ ഗ്രെയിനിന് എനർജി കൂടുതലാണ്, അതുകൊണ്ട് തന്നെ സ്റ്റെബിലിറ്റി കുറവാണ്. അപ്പോൾ സോ ഹൈ ടെമ്പറേച്ചറിൽ എത്തുമ്പോൾ ഇതിന് ഇച്ചിരി കൂടി ഫ്രീഡം ഒക്കെ കിട്ടും മെറ്റീരിയൽസിന്. അപ്പോൾ അതിന്റെ ഗ്രെയിൻസിന് തൊട്ടടുത്തുള്ള ഗ്രെയിനുകളായിട്ട് കൂടിച്ചേരാൻ പറ്റും. അങ്ങനെ നമുക്ക് കോഴ്സ് ഗ്രെയിൻഡ് മെറ്റീരിയൽ കിട്ടും. അപ്പോൾ ഇതിന്റെ മെയിൻ ഡ്രൈവിംഗ് ഫോഴ്സ് എന്താണ്? എനർജി റിഡക്ഷൻ ആണ്. പിന്നെ എനർജി റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ സാധനം കോഴ്സ് ഗ്രെയിൻഡ് മെറ്റീരിയൽ ആവുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണമാണ്. കാരണം നമുക്ക് ഹോട്ട് വർക്ക് ഒക്കെ ചെയ്യുമ്പോൾ ഈ ഗ്രെയിൻ ഗ്രോത്തും ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ സ്ട്രെസ് കോൺസെൻട്രേഷൻസ് ഒക്കെ റിലീസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ട് അവിടെ, നമുക്ക് പഠിക്കാം. അപ്പോൾ ഇതിനെ ഒപ്പോസ് ചെയ്യുന്നത് അവിടുത്തെ ലാറ്റിസിന്റെ റിജിഡിറ്റി, അതുപോലെ തന്നെ ടെമ്പറേച്ചർ വളരെ കുറവാണെങ്കിൽ ഈ പരിപാടി നടക്കുമൊന്നുമില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. ഇനി ഒരു ഫോർ എ ഗിവൺ ടെമ്പറേച്ചറിൽ ഒരു ഗ്രെയിനിന്റെ സൈസ് ഉണ്ട്, ഒരു ഇക്വിലിബ്രിയം സൈസ് ഉണ്ടാവും. ആ സൈസിലേക്ക് എത്തിക്കാനാണ് എപ്പോഴും നോക്കുക. എപ്പോഴും അതുകൊണ്ട് തന്നെ ന്യൂക്ലിയേഷനൊക്കെ റിസൾട്ട് ചെയ്യാൻ പറ്റും. എനിവേ നമുക്ക് ഇതിന്റെ ഫാക്ടേഴ്സ് നോക്കാം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഗ്രെയിൻ ഗ്രോത്ത് ഉണ്ട്: ഡിഗ്രി ഓഫ് പ്രയർ ഡിഫോർമേഷൻ, ടെമ്പറേച്ചർ, അനീഡൻ ടെമ്പറേച്ചർ, പ്രസൻസ് ഓഫ് ഇംപ്യൂരിറ്റീസ്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഇതധികം ഒരുപാട് ഇമ്പോർട്ടൻസ് ഒന്നും നമ്മൾ കൊടുക്കണ്ട, വേഗം പഠിച്ചു പോവാം. ഇത് നമുക്ക് ഇനിയും വിശദമായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ പ്രയർ ഡിഫോർമേഷൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? കോൾഡ് വർക്കിംഗ് ആണ്. നമുക്കൊരു ടെമ്പറേച്ചർ ലിമിറ്റ് ഉണ്ട്, റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ എന്ന് പറയും. ഈ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 0.4 മെൽറ്റിംഗ് പോയിന്റ് ആണ്. ഈ 0.4 മെൽറ്റിംഗ് പോയിന്റിന് താഴെ നമ്മൾ എന്ത് സ്ട്രെയിൻ അല്ലെങ്കിൽ സ്ട്രെസ് ഒരു മെറ്റീരിയലിന് കൊടുത്താലും അതിനെ നമ്മൾ കോൾഡ് വർക്കിംഗ് എന്ന് പറയും. അതിന് എബവ് ആയിട്ടുള്ളത് ഹോട്ട് വർക്കിംഗ് എന്ന് പറയും. അപ്പോൾ കോൾഡ് വർക്ക് ചെയ്യുന്ന സ്പെസിമെൻസ് എപ്പോഴും റൂം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞേക്കരുത്. കാരണം റൂം ടെമ്പറേച്ചറിൽ ബിലോ ആയിട്ട് റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ ഉള്ള മെറ്റീരിയൽസ് ഉണ്ട്. റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് നമ്മൾ അത് വർക്ക് ചെയ്താലും കോൾഡ്, ഇപ്പോൾ ഒരു ഹാമർ വെച്ചിട്ട് അടിക്കുകയാണെങ്കിൽ പോലും അതിന് ഹോട്ട് വർക്കിംഗ് എന്ന് പറയും. നിങ്ങൾ ഹോട്ട് വർക്കിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം മനസ്സിൽ വരുന്നത് മിക്കവാറും ഫോർജിങ് ഒക്കെ ആയിരിക്കുള്ളൂ. ബട്ട് ഈവൻ റൂം ടെമ്പറേച്ചറിൽ താഴെ നമുക്ക് റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ ഉള്ള മെറ്റീരിയൽസ് ഉണ്ട്. എതർവേ അതായത് പ്രയർ ഡിഫോർമേഷൻ എന്ന് പറയുമ്പോൾ കോൾഡ് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ റേറ്റ് ഓഫ് പ്രയർ ഡിഫോർമേഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു മെറ്റീരിയലിനെ നമ്മൾ ഈ റീക്രിസ്റ്റലൈസേഷൻ ഗ്രെയിൻ ഗ്രോത്തിന് സബ്ജക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു കോൾഡ് വർക്ക് ചെയ്തെന്ന് വെച്ചോ. അപ്പോൾ ആ കോൾഡ് വർക്ക് ചെയ്യുമ്പോൾ എന്താ പറ്റണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോ ഗ്രെയിനുകളുടെ ഇടയിൽ എനർജി കൂടിക്കൊണ്ടിരിക്കും. അത് ഒന്നില്ലെങ്കിൽ ഗ്രെയിൻസ് ബ്രേക്ക് ആവും, അതൊക്കെ കുറെ സിമെന്റിംഗ് ഒക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ ഈ ഗ്രെയിൻസിന്റെ എനർജി കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഡിസ്റ്റോർഷൻസ് ഉണ്ടാവും. ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഓബ്വിയസ്ലി അതിന്റെ ഗ്രെയിൻസ് തമ്മിൽ ഡിസ്റ്റോർഷൻസ് ഉണ്ടാവും, ചെറിയ ചെറിയ മൈക്രോ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻസ് ഉണ്ടാവും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യും? അതവിടെ എക്സ്ട്രാ എനർജി ആയിട്ട് അവിടെ സേവ് ചെയ്യും. അപ്പോൾ ഒരുപാട് റിഫോംഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മളീ പറഞ്ഞ 0.4 മെൽറ്റിംഗ് പോയിന്റിലേക്കൊക്കെ എത്തിക്കുമ്പോഴേക്കും വളരെ പെട്ടെന്ന് ഗ്രെയിൻ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യും, വളരെ വലിയ കോഴ്സ് ഗ്രെയിൻഡ് മെറ്റീരിയൽസ് ഉണ്ടാവുകയും ചെയ്യും. ഇനി ടെമ്പറേച്ചർ, ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞതാണ് ഒബ്വിയസ്ലി റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിന് മുകളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഗ്രെയിൻ ഗ്രോത്ത് ഉണ്ടാവും. അതുപോലെ തന്നെ അനീലിൻ ടെമ്പറേച്ചർ ഉണ്ട്. അനീലിൻ ടെമ്പറേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ നമ്മുടെ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിന് വെച്ചാൽ മുകളിൽ അനീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ടെമ്പറേച്ചറിൽ ഹോൾഡ് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു മെറ്റൽ എടുത്തിട്ട് മെറ്റൽ റോഡ് റൂം ടെമ്പറേച്ചറിലേക്ക് മെറ്റൽ റോഡ് എടുത്തിട്ട് അതിനെ കുറെ തവണ ചിറ്റി വെച്ചടിച്ചിട്ട് നമ്മൾ ഒരു ഹൈ ടെമ്പറേച്ചർ സേ ഒരു 700 ഡിഗ്രി സെൽഷ്യസിൽ വെച്ച് ഹോൾഡ് ചെയ്യും. 500 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇതിന്റെ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ യൂഷ്വൽ സ്റ്റീലിന്റെ MSന്റെ. അപ്പോൾ അതിന് മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്യും. അപ്പോൾ ആ അനീലിൻ ടെമ്പറേച്ചർ അത്ര കൂടുന്നോ അത്രയും ഫേവറബിൾ ആയിരിക്കും ഗ്രെയിൻ ഗ്രോത്ത്. ലോവർ ടെമ്പറേച്ചർ ആകുമ്പോൾ ഈ പറഞ്ഞ ഡിഫ്യൂഷൻ കാര്യങ്ങളൊക്കെ ഒരുപാട് റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ എമൗണ്ട് ഓഫ് ഇംപ്യൂരിറ്റി അല്ലെങ്കിൽ ഇൻസോലബിൾ ഇംപ്യൂരിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഗ്രെയിൻ സൈസ് യൂഷ്വലി റെഡ്യൂസ്ഡ് ആയിരിക്കും. അപ്പോൾ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസോലബിൾ ഇംപ്യൂരിറ്റീസ് ഉള്ളപ്പോൾ
ലിക്വിഡ് മെറ്റൽ കൂൾ ചെയ്ത് വരുന്ന സമയത്ത് ഈ ഇൻസോലബിൾ ഇംപ്യൂരിറ്റീസ് ന്യൂക്ലിയേഷൻ സൈറ്റുകളായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അവിടെ കൂടുതൽ ന്യൂക്ലിയേഷൻസ് ഫേവർ ചെയ്യും. അപ്പോൾ ഒരുപാട് ന്യൂക്ലിയസുകൾ ഉണ്ടാവും, ദെയർബൈ എന്തുണ്ടാവും, കൂടുതൽ ഫൈനൽ ഗ്രെയിൻ സ്ട്രക്ചർ ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് മൈക്രോസ്ട്രക്ചർ. മൈക്രോസ്ട്രക്ചർ ഇതിൻ്റെ അകത്ത് കാണിക്കുന്ന പോലെ വളരെ ഇൻഡെപ്തിൽ പഠിക്കുന്നൊന്നും വേണ്ട, ജസ്റ്റ് ഓടിച്ച് വായിച്ച് വെച്ചത്. ഇതല്ലെങ്കിൽ ഡിഫ്യൂഷൻ ആയിരിക്കും നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ മൈക്രോസ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ ഗ്രെയിൻസിനൊക്കെ കാണാനും നമ്മൾ മൈക്രോസ്കോപ്പിയിൽ വെച്ചിട്ട് കാണാനും ഒക്കെ ആയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതൊരു കോപ്പർ അലോയ്ഡാണ്, ഇത് സ്റ്റീലിൻ്റെ. ദെൻ ടൂൾ സ്റ്റീലാകുമ്പോൾ നമ്മൾ കണ്ട സ്ഫിയറിക്കൽ ഗ്രാഫൈറ്റ്സ് ആണ്, അപ്പോൾ കൂടുതൽ സ്ട്രെങ്ത് ഒക്കെ ഉണ്ടാവും. പിന്നെ ഹീറ്റ് ട്രീറ്റ്മെന്റ് ചെയ്ത സ്റ്റീലിൽ കൂടുതൽ മാർട്ടൻസൈറ്റിന്റെ പ്രസന്റ് ഉണ്ടാവും. അതൊക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം സ്പെസിമിൻ എടുക്കുക. ആ സ്പെസിമിനെ ഫസ്റ്റ് നമ്മളൊരു മെറ്റൽ സ്പെസിമിനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിന് കുറച്ച് സെലക്ഷനൊക്കെ ഉണ്ട്. നമ്മൾ സെലക്ഷൻ ഇത്ര, അതായത് നമുക്കൊരു ഹാർഡൻ ചെയ്ത മെറ്റീരിയലിൻ്റെ അല്ലെങ്കിൽ അനീൽ ചെയ്ത മെറ്റീരിയലിൻ്റെ ക്രോസ് സെക്ഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ, ക്രോസ് സെക്ഷൻ എടുക്കണമെങ്കിൽ എന്തായാലും ആദ്യം കട്ട് ചെയ്യണം ഈ സാധനത്തിന്. അപ്പോൾ ഓരോ സ്പെസിഫിക് ഒരു ലെങ്തി ആയിട്ടുള്ള റോഡ് ഉണ്ടെങ്കിൽ നമ്മൾ മൂന്ന് സ്പെസിമിൻ എടുക്കും മിക്കവാറും, രണ്ട് എൻഡിൽ നിന്നും ഒരെണ്ണം സെൻറ്ററിൽ നിന്ന് എടുക്കും. അപ്പോൾ ഈ സ്പെസിമിനുകളെല്ലാനും കട്ട് ചെയ്തെടുക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്, കട്ട് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ഒന്നില്ലെങ്കിൽ സോ ആയിരിക്കും, മെക്കാനിക്കൽ സോ ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ ആ കട്ട് ചെയ്യുന്ന സമയം അതിന് ഹീറ്റ് ട്രീറ്റഡ് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം ആവശ്യത്തിന് ലൂബ്രിക്കേഷൻ ചെയ്യണം. കാരണം ഹീറ്റ് ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ എന്തായാലും മൈക്രോസ്ട്രക്ചറിന് വ്യത്യാസം ഉണ്ടാവും. കണ്ടോ, ഇതിൻ്റെ അകത്ത് ഗ്രെയിൻസ് ഒക്കെ കൊളുമിനാറാണ്, ഇവിടെ ഓൾമോസ്റ്റ് ഈക്വാക്സിയൽ ഗ്രെയിൻസ് ആണ്, ഇവിടെ സെറഡിക്കൽ ആണ്, ഇവിടെ മാർട്ടൻസൈറ്റ് ആണ്, ഇറഗുലർ ആണ്. ഇനിയൊരു സ്പെസിമെൻ നമ്മൾ എടുത്തു കഴിയുമ്പോൾ ഫസ്റ്റ് നമ്മൾ അതിനെ റഫ് ഗ്രൈൻഡ് ചെയ്യും. റഫ് ഗ്രൈൻഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴ്സ് ആയിട്ട് നമ്മൾ ഇതിനെ ഗ്രൈൻഡ് ചെയ്ത് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് സർഫസ് ആക്കാം. ആദ്യം ഫയലുകൾ വെച്ചിട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കോഴ്സ് ഫയൽ ചെയ്തിട്ട് അബ്രേസീവ് പാർട്ടിക്കിൾസ് ഒക്കെ റിമൂവ് ചെയ്യും. ദെൻ എന്താ ചെയ്യുന്നത്, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കൂടുതൽ ഫൈനറായിട്ടുള്ള ആദ്യം ഫയൽ വെച്ചിട്ട് ചെയ്യും, ദെൻ ഗ്രൈൻഡിങ് വീൽ വെച്ചിട്ട് ചെയ്യും, ദെൻ ഗ്രൈൻഡിങ് ബെൽറ്റ് വെച്ചിട്ട് ചെയ്യും. ഓൾമോസ്റ്റ് ഈ ബെൽറ്റിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന്റെ ഗ്രിഡ് സൈസ് ആണ് നമ്മൾ നോക്കുക. ഇപ്പോൾ ലാർജർ ഗ്രിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഗ്രിറ്റ് ഉദ്ദേശിക്കുന്നത് എന്താ, അതുമുള്ള അബ്രേസീവ് പാർട്ടിക്കിൾസ്, ഓരോ മണൽത്തരികൾ ഉണ്ടാവും, നിങ്ങൾ സാൻഡ് പേപ്പർ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിന്റെ സൈസ് എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മില്ലിമീറ്റർ അല്ലെങ്കിൽ ഒരു സെന്റിമീറ്ററിൽ എത്ര അബ്രേസീവ് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് വെച്ചാൽ, അപ്പോൾ വളരെ കുറവാണെന്നുണ്ടെങ്കിൽ അത്രയും വലിയ അബ്രേസീവ് പാർട്ടിക്കിൾസ് ആയിരിക്കും എന്നർത്ഥം. കണ്ടോ, 40 to 80 പാർട്ടിക്കിൾസ് ആണെന്നുണ്ടെങ്കിൽ വളരെ കോഴ്സ് ഗ്രൈൻഡിങ് ആയിരിക്കും. ദെൻ മീഡിയം, ഫൈൻ, ഏറ്റവും മൈക്രോ ഫൈൻ ഗ്രൈൻഡിങ് എന്ന് പറയുന്നത് 600 to 1500 ഗ്രെയിൻ സൈസ് ഉള്ള, ഗ്രിഡ് സൈസ് ഉള്ള സാധനമായിരിക്കും. ഇതിനെ എമിരി പേപ്പർ എന്ന് പറയും. എമിരി പേപ്പർ ഒക്കെ വെച്ചിട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്യും. ഈ ഗ്രൈൻഡിങ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ തറവായിട്ട് വാഷ് ചെയ്യും. എന്നിട്ട് ഇന്റർമീഡിയറ്റ് ഗ്രൈൻഡിങ്, അപ്പോൾ ഫസ്റ്റ് ഗ്രൈൻഡിങ് നമ്മൾ 220 ഗ്രെയിൻസ് വെച്ചിട്ട് ചെയ്യും. ദെൻ ഓരോ ഗ്രെയിൻ സൈസ് കുറച്ച് കൊണ്ടുവന്ന് ദെൻ ഏറ്റവും ഫൈനസ്റ്റ് ഗ്രെയിൻ സൈസ് ഗ്രൈൻഡിങ് കഴിയുമ്പോൾ ഇതിൻ്റെ സർഫസ് നല്ല സ്ക്രാച്ച് ഫ്രീ ആയിട്ട് ഭയങ്കര, നമ്മൾ വിഷ്വൽ ഇൻസ്പെക്ഷനിൽ നോക്കുമ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് നോക്കി കഴിഞ്ഞാൽ അത് ഭയങ്കര ഫൈൻ ആയിട്ടിരിക്കും. ഓക്കെ, ഇനി ഫൈൻ ഗ്രൈൻഡിങ് കഴിഞ്ഞിട്ട് പോളിഷ് ചെയ്യണം. നമ്മൾ ഇതിനെ ഡയമണ്ട് പേസ്റ്റ് വെച്ചിട്ട് ഗ്രൈൻഡിങ് വീലിൽ വെച്ചിട്ട് പോളിഷ് ചെയ്യണം. അതിൻ്റെ ഗ്രിഡ് സൈസ് 0.5 to 1 micrometer ആണ്, ഡയമണ്ട് പൗഡർ പേസ്റ്റ് ആണ്. എന്നിട്ട് സ്ലറി ഓർ അലൂമിനിയം ഒക്കെ ഉള്ള കണ്ടെയ്നർ ആയിട്ടുള്ള ഒരു പേസ്റ്റ് ആണ്. അത് നമ്മൾ റൊട്ടേറ്റിംഗ് ഗ്രൈൻഡിങ് വീൽസ് വെച്ചിട്ട് നമ്മൾ പോളിഷ് ചെയ്യും. പോളിഷ് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര മിറർ ഫിനിഷ് കിട്ടും. ഇങ്ങനെ ഗ്രൈൻഡിങ് വീൽ വെച്ച് പോളിഷ് ചെയ്യും. ഇനി പോളിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് എച്ച് ചെയ്യാനായിട്ട്. കാരണം പോളിഷ് ചെയ്യണേക്കാൾ, പോളിഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഗ്രെയിനുകളുടെ ഇടയിൽ ഈ പോളിഷ് ചെയ്ത അബ്രേസീവ് പാർട്ടിക്കിൾസ് ഒക്കെ കയറിയിരിക്കും. അപ്പോൾ എച്ച് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ ഗ്രെയിൻസ് ഒക്കെ വിസിബിൾ ആവുള്ളൂ. എച്ചിങ് എന്ന് പറയുമ്പോൾ എച്ചിങ് സൊല്യൂഷൻസ് ഒക്കെ ഒഴിച്ചിട്ട് അതും കെമിക്കൽ കോമ്പോസിഷനൊക്കെ എടുത്ത് കളയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേക എച്ചിങ് സൊല്യൂഷൻസ് ഒക്കെയാണ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ പ്രിഫറൻഷ്യൽ എച്ചിങ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഈ ഗ്രെയിൻസിന്റെ മുകളിൽ കിടക്കുന്ന ഗ്രിറ്റിനൊക്കെ ഡിസോൾവ് ചെയ്ച്ച് കളയും. വളരെ വീക്കായിട്ടുള്ള ഒരു ആസിഡ് ആയിരിക്കുള്ളൂ. അപ്പോൾ ഇത് എച്ച് ചെയ്യണേ കാണുമ്പോൾ നമ്മൾക്ക് തറവായിട്ട് ക്ലീൻ ഒക്കെ ചെയ്യണം. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മൈക്രോസ്കോപ്പിന്റെ അടിയിലേക്ക് വയ്ക്കുക. ഓക്കെ, ഈ എച്ച് ചെയ്യണ സമയത്ത് ബ്രൈറ്റ് അപ്പിയറൻസ് കുറഞ്ഞിട്ട് ഡള്ളാവും. കാരണം എന്നാലാണ് ഗ്രെയിൻസിന്റെ ഓരോന്നിന്റെ ഓറിയന്റേഷൻ വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഗ്രെയിൻസ് അരിഞ്ഞ് കിടക്കണമെങ്കിൽ അത്രയും തന്നെ ലൈറ്റ് മുകളിലേക്ക് വരില്ലല്ലോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അവിടെ അതിൻ്റെ ബ്രൈറ്റ് അപ്പിയറൻസ് കുറഞ്ഞിരിക്കും. പക്ഷെ അത് കാര്യമാക്കണ്ട. പിന്നെ കുറച്ച് കോമൺ എച്ചന്റുകളുടെ പേര് പഠിച്ചു വയ്ക്കുക, ജസ്റ്റ് ഒന്ന് വായിച്ചിരുന്നു വെച്ചാൽ മതി. പിന്നെ നമുക്ക് ഇതാ നോക്കാനുള്ള സെമ്മും ടെമ്മും നോക്കാനുള്ള, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് നോക്കാം. താങ്ക് യു.